Hi guys, welcome to Rizwan's YouTube channel. ഇതൊക്കെ താഴ്ന്നിട്ട് എന്നോട് പറയണത് കുറച്ച് നല്ലവരാണോ? കുറച്ച് നല്ലവരായി നല്ലവരായി എന്തൊരു പുച്ച മുഖത്ത്. ഇന്ന് മൈക്കിന്റെ പ്രൊമോഷൻ ആണ്. എന്തായിരുന്നു പരിപാടി? പ്രീ റിലീസ് ഇവന്റ് ആണ്. അപ്പം ജോണഡ്രാം ഒക്കെ വരുന്ന ഇവന്റ് ആണ്, പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇവന്റ് ആണ്. സോ അനു ഇന്ന് റെഡി ആവണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എന്തായാലും റെഡി ആവണമല്ലോ, കുറച്ച് മന്യത ഉണ്ടാവും ഗായ്സ്. അപ്പൊ അനു റെഡി ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മള് ഏതായാലും റെഡി ആവില്ല. അപ്പൊ ഒരു ഫോട്ടോഷൂട്ട് കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ഡെക്കോർ സെറ്റ് ചെയ്യുന്നുണ്ട്. നന്ദു ആണ്, അലങ്കാർ പ്രൊഡക്ഷൻസ് ആണ് ഫോട്ടോ ചെയ്യുന്നത്. ആൻഡ് വെഡിങ് ചെയ്യുന്ന ഡി ഐ എൽ ബ്രൈഡൽസ് ആണ്. ബ്ലഷിവൻകോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡെക്കോർ ചെയ്തത്. താങ്ക് യു അമ്മു ചേച്ചി, ഞങ്ങൾ ഭയങ്കര ഷോർട്ട് നോട്ടീസിലാണ് പറഞ്ഞത് ചേച്ചിനോട്. അപ്പൊ ചേച്ചി അപ്പം തന്നെ സെറ്റ് ചെയ്തു. ഇത് ഭയങ്കര ഫോർമാലിറ്റി. അപ്പം നന്ദികളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു, ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകാം. അപ്പൊ ആള് ഓൾറെഡി കോൺടാക്ട് ലെൻസ് ഇട്ടിട്ടുണ്ട്. ബ്ലൂ കളർ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ പോയത്. അനുവിന് ഓൾറെഡി പൂച്ചക്കണ്ണ ആയതുകൊണ്ട് ഇത് നമ്മള് ലൈറ്റ് ഒരു ബ്രൗൺ ഷാഡോ കൊടുത്തിട്ട് സ്മോക്ക് ലൈൻ ചെയ്ത് വിങ് ചെയ്യാം, വിങ് ചെയ്യാം. അത് അതിന് ഭംഗി ഉണ്ടാവും. ബേസ് ഒക്കെ ന്യൂ തന്നെ പിടിക്കാം. നമ്മളൊരു ലൈറ്റ് സ്മോക്കി സ്മോക്കി അല്ല, ഒരു ബ്രൗൺ സ്മോക്കി ആയും പിന്നെ നല്ല ഡാർക്കായിട്ട് വിങ്ഡ് ലൈനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡ്രസ് ഇട്ട് കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്യും ലിപ് ഷെയ്ഡും എല്ലാം. അനുവും ഞാനും കുറച്ച് മുന്നേ ഒരു ഷൂട്ട് ചെയ്തായിരുന്നു, 4-5 മാസം ആയിണ്ടാവും അല്ലേ, ആ കുറച്ചായി ഷൂട്ട് ചെയ്തിട്ട്. അപ്പം നമ്മള് അന്നത്തേനെക്കാട്ടും അനുവിന്റെ സ്കിന്നും ലുക്കും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്താണ് സ്കിൻ കെയർ ചെയ്യുന്നത്? മലയാളികൾ നിങ്ങളുടെ സ്കിൻ കെയർ അറിയാൻ വളരെ ആഗ്രഹിക്കുന്നു. കാലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെയാണ്. സ്കിൻ കെയർ എന്തെങ്കിലും ഡെയിലി റൂട്ടീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൺസ്ക്രീൻ യൂസ് ചെയ്യാ ഡെയിലി, വേറെ ഒന്നും ഇല്ല. മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക്. ഓക്കേ, കുറച്ച് നല്ലവരാണോ? ചെറുതായിട്ട് നല്ലവരായി നല്ലവരായി. വേണമെന്ന് പറഞ്ഞേ, വേണ്ട എന്ന് പറയണ്ടേ? ചോദിക്കാവോ, ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യാം. 10-ാം തീയതി മൈക്ക് തിയേറ്ററിൽ എത്തും. 30-ാം തീയതി ഇറങ്ങുക. അയ്യോ, നമ്മള് മാക്സിമം സെറ്റ് ചെയ്യും. അപ്പൊ കുട്ടികളുടെ പാടുണ്ടെങ്കില് ഇത് ഇത് ഈ വീഡിയോ തിയേറ്റർ ഇറങ്ങുന്ന സമയത്ത് എന്റെ സിനിമ തിയേറ്ററിൽ ഉണ്ടായി ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാം, അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഫേവറേറ്റ് മേക്കപ്പ് ബ്രാൻഡ് ഏതാ? എട്ട് ഗൈസ്. ഓക്കേ ബൈ. അറിയിക്കണം, ഞാൻ അറിയിക്കണം. പുഴു കയ്യിൽ കരുതുന്ന ഒരു സാധനം. ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. യെസ്, വെള്ളം. സെറ്റ് ഔ മൈഡാ. മുഖം തല്ലി വീണ പോലെയുണ്ട്. യൂഷ്വലി ഡെയിലി മേക്കപ്പ് ഒന്നും ചെയ്യലല്ല, എന്തെങ്കിലും ഇവന്റിന് പോവാണെങ്കിലോ? ഇവന്റിന് പോകുമ്പോഴാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഡെയിലി പുറത്തു പോകുമ്പോഴൊന്നും ചെയ്യല. സൺസ്ക്രീൻ മാത്രം, ലിപ്സ്റ്റിക്കോ? എടേ, മൂഡ് വരുമ്പോ മൂഡ് വരുമ്പോ ഒരുങ്ങിടുവോ? നമ്മള് ഒരു ന്യൂഡ് ഷാഡോ ബേസ് ആണ് ഇപ്പം പോകുന്നത്. കഴിഞ്ഞിട്ട് നമുക്ക് വിങ് ചെയ്ത് നോക്കാം. കുറച്ചൊരു ഷിമ്മർ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനോ ദൈവം.
മറ്റേ മറ്റ് മാസം കിട്ടിട്ട് അനശ്വരാജൻ ഇടുമ്പോ ഇതെന്താ സാധനം എന്തൊരു പുച്ച മുഖത്ത് നല്ല നീല കണ്ണുകളാണ് അനശ്വര ബൈ ബർത്ത് നല്ല നീല കണ്ണുകൾ കൊണ്ട് അനുഗ്രഹീതയാണ് എനിക്ക് ബ്രൗൺ ഐസ് ആണ് എന്റെ ബ്ലൂ അല്ല ബ്രൗൺ അല്ല ബ്രൗണാ കോഫിക്കാലുള്ള വെച്ചിട്ട് ഞാൻ ഈ അറിയാതെ പണിയെടുത്തോളാം. അനുവിന്റെ ബ്രോ അടിപൊളിയാണ്. ഇപ്പൊ ത്രെഡ് ചെയ്തില്ലല്ലോ. ഇപ്പൊ നല്ലോണം ഗ്രോത്തും ഉണ്ട്. പക്ക ഈവനായിട്ടൊന്നല്ല നിക്കുന്ന, പക്ഷെ നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഇന്ന് മുകളിലേക്ക് സോപ്പ് ബോക്സ് കോമ്പ് ചെയ്ത് വെച്ച് കണ്ണിലൊരു ഇർക്കിലേക്ക് വെച്ച് പിള്ളാച്ചൻ മിനിറ്റു. സോ നമ്മൾ ലാഷസ് വെക്കാൻ പോവാണ്. പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞുതരണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളൊരു വീഡിയോ എടുക്കുകയാണല്ലോ, ഒന്നും പറയാനൊന്നും ഇല്ല. അതുകൊണ്ട് പറയുന്നു ഒരു രസമില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ബ്രൗൺ ഒന്നും എടുത്ത് തേക്കല്ലേ. അങ്ങനെ വിങ്സ് ഇട്ടിട്ടില്ല. വിങ്സ് നമുക്ക് ഫുൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇടാം. ഓക്കെ ഓക്കെ. നമ്മൾ ചെറുപ്പിക്ക് എങ്ങനെ പരിചയപ്പെട്ടെ? നമ്മുടെ പ്ലംബർ. സോ പ്ലംബർ ഇട്ടിട്ട് ഉള്ള ഫീല് അനു പറയും. ഫീല സുഖമാണ് മോളെ, സുഖം. നമ്മള് നമ്മള് ന്യൂഡ് ഇടും, ക്രയോൺ ഇടും. ഇത് മാറ്റ് പോവാണ്ടിരിക്കാനെ. ഫസ്റ്റ് നമ്മൾ മാറ്റ് ഇട്ടിട്ട് പിന്നെ ക്രീം ഇട്ടാ മതി. നല്ല നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ചെറുപ്പം തൊട്ടറിയാം. നമ്മൾ ഹെയർ ചെയ്തു, മെസ്സി വേവി ബണ്ണാണ് ചെയ്തത്. അവൾക്ക് ഭയങ്കര ലോങ് പുച്ച വരെ മുടിയുള്ളത് കൊണ്ട് വലിയ ബണ്ണാണ് ചെയ്തത്. സോ നമ്മൾ ചെറിയ ബീഡ്സ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്. സോ നമ്മൾ കുറെ ആയിട്ട് പ്ലാൻ ചെയ്ത ഷൂട്ടൊന്നും അല്ല. രണ്ട് എത്ര നാല് ഡ്രസ് സെറ്റ് ചെയ്ത്, ഡെക്കോറ സെറ്റ് ചെയ്ത്, ഫോട്ടോഗ്രാഫർ നന്ദുനെ സെറ്റ് ചെയ്തു. നമുക്ക് ഡ്രസ് തന്നെ ഡിയൽ ബ്രൈഡൽസ് ആണ്. ഡെക്കോറ സെറ്റ് ചെയ്തത് ബ്ലഷിവൻ കോ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മുചേച്ചിയാണ്. പെട്ടെന്ന് പിന്നെ മാക്സോ ക്രിയേറ്റീവ്സ് എന്നാണ് ഷൂട്ട് ചെയ്തത്. നന്ദു ആണ് അലങ്കാർ പ്രൊഡക്ഷൻസ് ആണ് ക്യാമറ ചെയ്തത്. താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. എന്താണ് അടിപൊളിയായിട്ടുണ്ട് പരിപാടി സെറ്റ് ആക്കാം. താങ്ക് യു.